പൃഥ്വിരാജിന്റെ വീട്ടിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടി പൃഥ്വിരാജ് വാടകയ്ക്ക് നൽകിയിരുന്ന വീട്ടിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത് എന്നാൽ വീട്ടുടമയെ പ്രതിയാക്കാനോ ചോദ്യം ചെയ്യാനോ ഇതുവരെ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല പൃഥ്വിരാജിന്റെ അധ്യാഡംബര ഫ്ളാറ്റിൽ റെയ്ഡ് നടത്തിയപ്പോൾ ഈ കീഴ്വഴക്കം ലംഘിച്ചു വീട് വാടകയ്ക്ക് കൊടുക്കുന്നതോടെ വാടകക്കാരനാണ് വീടിന്റെ ഉത്തരവാദി എന്നിരുന്നാലും വീട്ടുടമയെ കേസിൽ പ്രതിയാക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും അതിനുശേഷം വീട്ടുടമയെ എക്സൈസ് ചോദ്യം ചെയ്യും മൊഴി രേഖപ്പെടുത്തിയ ശേഷം വീട്ടുടമ കേസുമായി ബന്ധമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ ഒഴിവാക്കുന്നതാണ് കീഴ്വഴക്കം ഇതിലൂടെ വാടകയ്ക്ക് വീടെടുത്ത പ്രതിയുടെ കൂടുതൽ വിശദാംശങ്ങളും ലക്ഷ്യവും അന്വേഷണ സംഘത്തിന് ലഭിക്കും എന്നാൽ പൃഥ്വിരാജിനെ ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കാൻ ബോധപൂർവം കൊച്ചിയിലെ എക്സൈസ് ഉന്നതൻ ഇടപെട്ടു തിരുവനന്തപുരത്തെ സ്ക്വാഡിന്റെ അന്വേഷണമാണ് കൊച്ചിയിലെ റെയ്ഡിലേക്ക് എത്തിച്ചത് കസ്റ്റംസുമായി ചേർന്ന് നടത്തിയ പാഴ്സൽ പരിശോധനയാണ് നിർണായകമായത് തുടരന്വേഷണം എത്തുന്നത് പൃഥ്വിയുടെ ഫ്ളാറ്റിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഇടപെടലുകൾ ഉണ്ടായെന്ന് എക്സൈസുകാർ പോലും അടക്കം പറയുന്നു ആഫ്രിക്ക പോലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും സിന്തറ്റിക് ഡ്രഗ്സ് എത്തിക്കുന്നവരാണ് പിടിയിലായത് കൂടാതെ സിനിമാ മേഖലയുമായി അടുത്ത ബന്ധമുള്ള പ്രതി ലഹരി വസ്തുക്കൾ താരങ്ങൾക്ക് സപ്ലൈ ചെയ്തു എന്നും സംശയിക്കുന്നുണ്ട് ആ വഴിക്കുള്ള അന്വേഷണത്തിനും വിലങ്ങിട്ടിരിക്കുകയാണ് കൂടാതെ പൃഥ്വിരാജിന്റെ വീട് വാടകയ്ക്കെടുത്തത് അതിസമ്പന്നാണ് അതുകൊണ്ടാണ് എക്സൈസിലെ ഉന്നതൻ കൂടുതൽ കരുതലെടുത്തെന്ന വിമർശനവും സജീവമാണ് മയക്കുമരുന്ന് കേസിൽ പൃഥ്വിരാജിനും പങ്കുള്ളതായി ആരും വിശ്വസിക്കുന്നില്ല എങ്കിലും പൃഥ്വിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് അവരുടെ നിലപാടും എഫ്ഐആറിൽ പ്രതിയാക്കാത്തത് കൊണ്ട് തന്നെ പൃഥ്വിരാജിനെ ചോദ്യം ചെയ്യാനും ഇനി കഴിയില്ലെന്നതാണ് വസ്തുത